ഹലോ ഗൈസ്, അപ്പോൾ നാളെ നമ്മുടെ മാത്സ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ആണല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ വാട്സപ്പിലേക്ക് ഒരു സബ്സ്ക്രൈബർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് ആ മെസ്സേജിൽ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ ഇതുവരെ മാത്സിലെ മുഴുവൻ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവന് കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയാണെങ്കിൽ സമയമില്ല, നാളെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ആണ്, ഞാൻ എന്താ ചെയ്യുക, എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, ഞാൻ എന്താ ചെയ്യുക ബ്രോ, എന്തെങ്കിലും ഒന്ന് സഹായിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനോടാണ് അവൻ ആ മെസ്സേജ് എനിക്ക് അയച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പേടിക്കേണ്ട, ഞാൻ എന്ത് ചെയ്തു തരാം, ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് കണ്ട നിനക്ക് എന്തായാലും സമാധാനമാണെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവനും ഈ വീഡിയോ കാണുന്നുണ്ടാവും എന്തായാലും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഉള്ള പ്രശ്നമായിരിക്കാം ഇത്. ഇവൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, മുഴുവൻ ചാപ്റ്റേഴ്സ് ഇതുവരെ പഠിച്ച് തീർന്നിട്ടില്ല, ഇനി സമയമില്ല, നാളെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമാണ്. ആ ഒരു ടെൻഷൻ ചിലപ്പം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതായത് നാളത്തെ മാത്സ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് മുഴുവൻ ചാപ്റ്റേഴ്സും, അതായത് 16 ചാപ്റ്റേഴ്സും മുഴുവനായിട്ടും പഠിക്കാതെ വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് എ പ്ലസ് നേടാം, അല്ലെങ്കിൽ ഫുൾ മാർക്ക് വരെ നേടാമെന്നുള്ള ഒരു അടിപൊളി ട്രിക്കാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകും, ഈ ട്രിക്ക് 100% സക്സസ്ഫുൾ ആണ്, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം, ആ ട്രിക്കിലേക്ക് കടക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ഇറ്റ്സ് മീ യുവർ മല്ലു മെന്റോർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ട്രിക്ക് വളരെയധികം സിമ്പിളാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ ബോർഡിൽ കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്നറിയോ, ഇത് മറ്റൊന്നുമല്ല നമ്മുടെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ പ്ലസ് വൺ മാത്സിലെ 16 ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ്, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് എത്ര മാർക്ക് വരെ പ്രതീക്ഷിക്കാം, അതാണ് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അതിൻ്റെ കണക്കാണ് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഈ ചാപ്റ്റർ വൈസ് വെയിറ്റേജുമാണ് നമ്മുടെ കളി. എന്താണ് കളി എന്ന് ഞാൻ പറഞ്ഞുതരാം, സിമ്പിളാണ്. നിങ്ങളിപ്പോൾ നോക്ക്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സിൽ നിന്ന് നമുക്ക് 10 മാർക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നും 10 മാർക്ക് പ്രതീക്ഷിക്കാം, തേർഡ് ചാപ്റ്ററിൽ നിന്നും 10 മാർക്ക് പ്രതീക്ഷിക്കാം, നാലാമത്തെ ചാപ്റ്ററിൽ നിന്നും 7 മാർക്ക് പ്രതീക്ഷിക്കാം, അഞ്ചാമത്തിൽ നിന്ന് 8 മാർക്ക്, ആറാമത്തിൽ നിന്ന് 6 മാർക്ക്, ഏഴാമത്തിൽ നിന്ന് 8 മാർക്ക്, എട്ടാമത്തിൽ നിന്ന് 6 മാർക്ക്, ഒമ്പതാമത്തതിൽ നിന്ന് 9 മാർക്ക്, പത്താമത്തതിൽ നിന്ന് 7 മാർക്ക്, 11-ാമത്തിൽ നിന്ന് 7 മാർക്ക്, 12-6 മാർക്ക്, 13-7 മാർക്ക്, 14-7 മാർക്ക്, 15-6 മാർക്ക്, 16-6 മാർക്ക്. ഓക്കെ, ഞാൻ ജസ്റ്റ് സ്പീഡിൽ വായിച്ചു പോയതാണ്, കാരണം നമുക്ക് സമയമില്ലല്ലോ, ഞാൻ ജസ്റ്റ് സ്പീഡിൽ വായിച്ചു പോയതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബോർഡിൽ നോക്കി മനസ്സിലാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ ഈ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്നും കാണാൻ പറ്റുന്നതാണ്. അതിൽ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ഇപ്പം തന്നെ പോയി ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ്. ഇനി എന്താണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ട്രിക്ക്? സംഭവം സിമ്പിളാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ടോട്ടൽ 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ഓക്കെ, ടോട്ടൽ 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് മാക്സിമം എഴുതാൻ പറ്റുക 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ നിന്ന് എ പ്ലസ് കിട്ടാൻ നമുക്ക് എത്ര മാർക്ക് വേണം, എ പ്ലസ് കിട്ടാൻ എത്ര മാർക്ക് വേണം, നമുക്ക് 52 മാർക്ക് മതി. ഓക്കെ, ശരിക്കും 54, പക്ഷേ നമ്മുടെ സി മാർക്ക് 20 മാർക്കും കൂടി വരുമ്പോൾ അത് 52 മാറും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു 52 അല്ലെങ്കിൽ 54 തന്നെ എടുക്കാം, ഇനി വെറുതെ തെറ്റിപ്പോണ്ട. ഓക്കെ, 54 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ആ എ പ്ലസ് എങ്ങനെ നമുക്ക് വാങ്ങിയെടുക്കാം മുഴുവൻ ചാപ്റ്റേഴ്സും പഠിക്കാതെ? സിമ്പിളാണ്, നോക്കിക്കോ, നിങ്ങൾ ബുദ്ധിപരമായി നീങ്ങണം. ഓക്കെ, ഇനിയുള്ള അങ്ങോട്ട് സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപരമായി നീങ്ങണം. അതായത് നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഒരു 3-ഓ 4-ഓ 5-ഓ ചാപ്റ്റേഴ്സ് നിങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കാം. ഓക്കെ, നിങ്ങൾ ടഫായിട്ടുള്ള 3-ഓ 4-ഓ 5-ഓ ചാപ്റ്റേഴ്സ് അങ്ങോട്ട് ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കി വെച്ചാൽ നിങ്ങളുടെ മാർക്ക് പോകുന്നുണ്ടോ നമുക്ക് നോക്കാം, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോകാൻ നമുക്ക് നോക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, നോക്കിക്കോ. ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പം ട്രിഗ്നോമെട്രി കുറച്ച് ടഫ് ചാപ്റ്റർ ആണല്ലോ, അത് ഞാൻ ഒഴിവാക്കുന്നു. ഓക്കെ, ട്രിഗ്നോമെട്രി ഞാൻ പഠിക്കുന്നില്ല. അപ്പോൾ എനിക്ക് എത്ര മാർക്ക് പോയി, 10 മാർക്ക് പോയി കേട്ടോ, 10 മാർക്ക് ഇവിടുന്ന് പോയി. ഇനി അടുത്തത് ഞാൻ നോക്കുന്നു, ഇനി അത് എനിക്ക് ടഫായിട്ടുള്ള ചാപ്റ്റർ, ഞാൻ നമ്മുടെ ഈ ബൈനോമിയൽ തിയറം, അതെനിക്ക് കുറച്ച് ടഫാന്ന് വിചാരിച്ചോ, അത് ഞാൻ ഒഴിവാക്കുന്നു. സോ പിന്നെ ഒരു 6 മാർക്ക് പോയി. ഇനി അടുത്തത് ഞാൻ നോക്കിയപ്പം എനിക്ക് കുറച്ചുകൂടി ടഫായിട്ടുള്ളത് പിന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ്. അല്ല, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഞാൻ ഒഴിവാക്കി, അപ്പോൾ 7 മാർക്ക് പോയി. ഓക്കെ, ഇനി അടുത്തത് കുറച്ചുകൂടി ടഫായിട്ടുള്ള ഏതാണ്, 3D എടുക്കുക അല്ലേ, 3D പോട്ടെ. അപ്പോൾ ഞാൻ 3D ഒഴിവാക്കി. അപ്പോൾ ഞാൻ എത്ര ചാപ്റ്റർ ഒഴിവാക്കി, 4 ചാപ്റ്റർ ഒഴിവാക്കി അല്ലേ, 4 ചാപ്റ്റർ ഒഴിവാക്കി. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി എടുക്കാം, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഒന്നും കൂടി എടുക്കുന്നു. ഞാൻ നമ്മുടെ ഏതാ എടുക്കാം, സ്ട്രേറ്റ് ലൈൻസ് എടുക്കുക അല്ലേ. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാം കേട്ടോ, നിങ്ങൾക്ക് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. സോ ഞാൻ എന്ത് ചെയ്യുന്നു, സ്ട്രേറ്റ് ലൈൻസ് കൂടി ഒഴിവാക്കുന്നു. അപ്പോൾ 7 മാർക്ക് കൂടി ഞാൻ ഒഴിവാക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര ടോട്ടൽ എത്ര മാർക്ക് പോയി. ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ഇത്രയും പറഞ്ഞ ഈ 5 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എത്ര മാർക്ക് പോയി നമുക്ക് നോക്കാം. നോക്കിക്കോ, 10 മാറും 16 16 7 പിന്നെ എന്താണ് 10 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് കൂട്ടാം, 10 പിന്നെ ഒരു 14 ഉണ്ടാവും, പിന്നെ ഒരു 12 ഉണ്ടാവും, അപ്പോൾ ടോട്ടൽ 36 മാർക്ക്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് പോകുന്നത് 36 മാർക്കാണ്.
ഓക്കെ 36 മാർക്ക് പോയി. അതായത് 120 ൽ നിന്ന് 36 മാർക്ക് മാത്രമേ നിങ്ങൾക്ക് പോകുന്നുള്ളൂ. എത്ര വരും അപ്പം? എത്ര വരും നിങ്ങൾക്ക്? 84 മാർക്ക് കിട്ടും. ഓക്കെ 84 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. റെഡി അല്ലേ? 84 മാറും 90 30. ഓക്കെ 120 കറക്റ്റ് ആണ്. ഓക്കെ അപ്പോൾ 84 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണെങ്കിൽ ഈ 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒഴിവാക്കിയാലും 84 മാർക്ക് കിട്ടും. നിങ്ങൾക്ക് ശരിക്കും എത്ര മാർക്ക് മതി എ പ്ലസ് കിട്ടാൻ? 84 മാർക്ക് പോരെ. സോ 84 മാർക്ക് കിട്ടുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിചാരിക്കുക, അതായത് ഇപ്പോൾ ഈ 84 മാർക്കിൽ ഫുള്ള് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലല്ലോ, കുറച്ച് അറിയാത്തതൊക്കെ ഉണ്ടാവുമല്ലോ. സോ എന്തായാലും അതിൽ നിന്നൊരു 20 മാർക്ക് പിന്നെയും പോയി വിചാരിച്ചോ, അറിയാത്തതൊക്കെ ആയിട്ട് 20 മാർക്ക് പിന്നെയും പോയി, പിന്നെ ഒരു നോൺ ഫോക്കസ് ഏരിയ ആയിട്ട് ഒരു 10 മാർക്കും പോയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 54 മാർക്ക് കിട്ടൂലേ. അതായത് ഇതിൽ നിന്ന് 30 മാർക്ക് പിന്നെ പോയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, 54 മാർക്ക് കിട്ടും, അത് എ പ്ലസ് ആണ്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിക്ക്. അതായത് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് നോക്കുക, അതിൽ നിന്ന് നിങ്ങൾ ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സ് ചാപ്റ്റേഴ്സ് അങ്ങോട്ട് ഒഴിവാക്കുക. ഓക്കെ 5 എണ്ണോ 4 എണ്ണോ 3 എണ്ണോ 5 കൂടുതലാക്കാൻ നിൽക്കേണ്ട, പണിപാളും. ഓക്കെ അവസാനം ഒരു മാർക്കും കിട്ടാതായിപ്പോൾ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സിമ്പിളായിട്ട് 54 മാർക്ക് അതായത് എ പ്ലസ് വാങ്ങിയെടുക്കാം. ഓക്കെ ഇതാണ് നമ്മുടെ ട്രിക്ക്, വേറെ ഒന്നുമില്ല. ഓക്കെ അപ്പോൾ ഏത് ചാപ്റ്റേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏതാണോ ടഫായി തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ നോക്കണം. ഇതേപോലെ കൂട്ടി നോക്കാം, ഓക്കെ എത്ര മാർക്ക് എനിക്ക് പോകുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ 36 മാർക്ക് പോയി, അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര മാർക്ക് കിട്ടും? 100 ൽ നിന്ന് 36 കുറയ്ക്കുക, അപ്പോൾ 84 മാർക്ക് കിട്ടും. അതിനെല്ലാം എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 30 മാർക്ക് കൂടി കുറച്ച് നോക്കാം, അപ്പോൾ എനിക്ക് 54 കിട്ടുന്നുണ്ട്. സോ അത് റെഡിയാണ്, അത് മാത്രം പഠിച്ചു വയ്ക്കും. ഓക്കെ ബാക്കിയുള്ള ഈ ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഞാൻ 5 ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയില്ലേ, സോ 11 ചാപ്റ്റേഴ്സ് അങ്ങോട്ട് അടിപൊളിയായിട്ട് പഠിച്ചു പോയാൽ മതി. ഇത്രയുള്ള സംഭവം. ഓക്കെ കുറച്ചുകൂടി മാർക്ക് കൂടി നിൽക്കുന്നത് നല്ലതാണ്. എപ്പോഴും 11 അല്ലെങ്കിൽ 12 ചാപ്റ്റേഴ്സ് അങ്ങോട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്തായാലും എ പ്ലസ് കിട്ടും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ 11 ചാപ്റ്റേഴ്സ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു പോയിട്ടുണ്ടാവണം. ഓക്കെ പക്ക ആയിരിക്കണം, അല്ലാതെ ആ 11 ചാപ്റ്റേഴ്സും അവിടുന്ന് ഇവിടുന്ന് കുറച്ച് കുറച്ചെടുത്ത് ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ 11 ചാപ്റ്റേഴ്സ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക, ബാക്കിയുള്ള 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കണ്ട. ഓക്കെ നോക്കണ്ട, അത് നോക്കണ്ട, പക്ഷേ ഇത് നല്ലോണം നോക്കണം. അല്ലാതെ ഇത് അവിടുന്ന് കുറച്ച് ഇവിടുന്ന് കുറച്ച് അങ്ങനെ എടുത്തെടുത്തിട്ട് ഇതെല്ലാം കൂടി കൂട്ടി വയ്ക്കിയാൽ ഈ മാർക്ക് കിട്ടണമെന്നില്ല. ഓക്കെ സോ ഈ നിങ്ങൾ തിരഞ്ഞെടുത്ത സബ്ജക്ട് തിരഞ്ഞെടുത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലോണം പഠിക്കുക. ഒഴിവാക്കിയ ചാപ്റ്റേഴ്സ് ഒഴിവാക്കി തന്നെ നോട്ടെ. ഓക്കെ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും. സോ ഇതാണ് നമ്മുടെ ട്രിക്ക്. ഇനി ഇത് വർക്കാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കാകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. ഓക്കെ കാരണം ഞാൻ പ്ലസ് 1 പബ്ലിക് എക്സാമിന് ഞാൻ ഇതിൽ പറഞ്ഞ പോലെ ഈ ട്രിഗ്നോമെട്രി ഞാൻ പഠിച്ചിട്ടില്ല, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റ്സ് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നു പിന്നെ ബൈനോമിയലും കൂടി ഞാൻ പഠിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ഞാൻ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞത് ഞാനൊരു 3 ചാപ്റ്റേഴ്സ് എന്തായാലും പഠിക്കാതെയാണ് നമ്മുടെ പ്ലസ് 1 പബ്ലിക് എക്സാമിന് പോയത്. എന്നിട്ട് എൻ്റെ റിസൾട്ട് വന്നപ്പോഴോ എനിക്ക് ഫുൾ മാർക്കുണ്ട്. ഓക്കെ അതിന് കാരണം എന്താ? ഞാൻ ആ 3 ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയെങ്കിലും ബാക്കിയുള്ള 13 ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് പക്കയായിട്ട് പഠിച്ചു. ഓക്കെ അടിപൊളിയാക്കി വെച്ചു, അതങ്ങോട്ട് സെറ്റാക്കി വെച്ചു. അതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ക്വസ്റ്റ് പേപ്പർ വന്നപ്പം ചില ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് മാർക്ക് എന്താണ്? ഞാൻ ആ 3 ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയെങ്കിലും എനിക്ക് നല്ലോണം മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അതിൽ നിന്ന് ഞാൻ കുറച്ചെണ്ണം എന്താണ് എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആയി പോയാലും എനിക്ക് എന്ത് കിട്ടും? എ പ്ലസ് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. ഭയം കൊണ്ട് എനിക്ക് ഫുൾ മാർക്കും കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഈ ട്രിക്ക് വർക്കാവുന്നുള്ള ഉറപ്പാണ്, അതിൽ യാതൊരു പേടിയും വേണ്ട. ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നാളത്തെ എക്സാമിന് അടിപൊളിയായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. സോ ഈ ഒരു ട്രിക്ക് നിങ്ങൾ പ്രയോഗിച്ച് നോക്കുക. ഈ നമ്മുടെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഒക്കെ ഞാൻ ടെലിഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. എന്നിട്ട് നല്ല മാർക്ക് കിട്ടുന്നു ഉറപ്പ് വരുത്തിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ പോവുക. ഓക്കെ ഇനൊരു കാര്യം, ഈ ഒരു ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല ടീച്ചേഴ്സിനെയും കോൺടാക്ട് ചെയ്തിട്ട് അവരെ എനിക്ക് അയച്ചതാണ്. ഓക്കെ ഇതൊരു എക്സ്പെക്റ്റഡ് വെയിറ്റേജ് ആണ്, മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക, പേടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക. ഓക്കെ പിന്നെ മറ്റൊരു കാര്യം, അതായത് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇപ്പോൾ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒന്നും പഠിക്കാൻ പറ്റാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കാണ്. ഓക്കെ അല്ലാതെ മുഴുവനും പഠിച്ച ഒരാൾ ഇങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ മുഴുവൻ തന്നെ പഠിച്ചു പോയിക്കോളൂ. പക്ഷേ ഒന്നും പഠിക്കാൻ പറ്റാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് കുറേ ടൈം ഉണ്ടായിരുന്നു, അപ്പോഴേ പഠിക്കേണ്ടതായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് ആ സമയത്ത് എന്തോ കാരണം കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കഴിഞ്ഞു പോയ സംഭവത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇനി ഇതുപോലെ തന്നെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും, മാർക്ക് പോവില്ല എന്നുള്ള ഉറപ്പാണ്. ഓക്കെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിക്കുന്ന പാഠങ്ങൾ വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, സെറ്റാക്കി വെച്ചിട്ടുണ്ടാവണം, എന്നിട്ട് മാത്രമേ നിങ്ങൾ കുറച്ച് ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടൊരു കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് തന്നെ നല്ലോണം പഠിച്ചിട്ടില്ല, എന്നിട്ട് മറ്റേത് കുറേ ചാപ്റ്റേഴ്സ് ഒഴിവാക്കുകയും ചെയ്ത്, അങ്ങനെയാണെങ്കിൽ പിന്നെ എ പ്ലസ് പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറയാൻ വരരുത്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, കുറച്ച് ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയാലും കുഴപ്പമില്ല, ബാക്കിയുള്ളത് വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നാളത്തെ എക്സാമിന് അടിച്ചു വിളിക്കാം. ബൈ.